ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലോകത്തിലെല്ലാ മനുഷ്യർക്കും കഷ്ടതകളെക്കുറിച്ചുള്ള വലിയ വേവലാതികളും പ്രാർത്ഥനകളും ഒക്കെയാണ്. കഷ്ടതകളാണ് മനുഷ്യർക്ക് എപ്പോഴും ഭാരമുളവാക്കുന്നതും പലപ്പോഴും പ്രാർത്ഥനക്കാരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ കഷ്ടതയ്ക്കുള്ള പരിഹാരം എന്താണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറുക്കുവഴികൾ എന്താണ്, ഈ പ്രാർത്ഥനയിൽ എങ്ങനെ പ്രാർത്ഥിച്ചാൽ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാം, എന്തൊക്കെ ചെയ്താൽ കഷ്ടതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച്, ഈ കഷ്ടതകൾ വരുമ്പോഴുള്ള മനുഷ്യൻ്റെ പരവേശവും ഓട്ടവും കൊണ്ട് മുതലെടുക്കുന്ന ധാരാളം സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കഷ്ടതകൾ, ക്രിസ്തീയ വിശ്വാസ പ്രകാരം കഷ്ടതകൾക്ക് പുതിയ മാനമാണുള്ളത്. കഷ്ടതകളില്ലാത്ത ഒരു ജീവിതം പലരും ഓഫർ ചെയ്യുമെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നത് അങ്ങനെയല്ല. കർത്താവ് പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, കഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതകൾ ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, അതിന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണ്? 119-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 71-ാം വാക്യമാണ് ആധാരവാക്യം. 119-ാം സങ്കീർത്തനം 71-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. കഷ്ടതയിലായിരുന്നത് ഗതികേടായി എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ പറയുന്നത് നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. കഷ്ടത എങ്ങനെയാണ് ഗുണമാകുന്നത്? ദൈവവചനം കഷ്ടതയെക്കുറിച്ച് പറയുന്ന ചില ചിന്തകൾ ശ്രദ്ധിക്കാം. ഒന്നാമത്, കഷ്ടതകൾക്ക് തന്നെ പല മാനങ്ങളുണ്ട്, എങ്കിലും ചില്ലറ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ എബ്രായ ലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായർ 12:5: മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അവൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല. ഇവിടെ വായിക്കുന്ന വേദവാക്യത്തിൻ്റെ ഉള്ളടക്കം, മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളുടെ ഒന്നാം സാരം, പിതാവ് നൽകുന്ന ബാലശിക്ഷകളാണ് അവ. ബാലശിക്ഷ എന്താണ് എന്നിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പിതാവ് ശാസിക്കാത്ത മകൻ, അവൻ യഥാർത്ഥത്തിൽ മകനല്ല, അവൻ ജാരസന്തതിയാണ് എന്നാണ് വായിച്ച വാക്യത്തിൻ്റെ ഉള്ളടക്കം. ഒരു കാലത്ത്, ഇന്ന് പക്ഷേ ഒരു ബാലശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഈ തലമുറയ്ക്ക് അത്ര മനസ്സിലാകുമെന്നറിയില്ല. അല്പം കൂടെ മുതിർന്ന തലമുറയിലെല്ലാം മക്കൾക്കൊക്കെ വീട്ടിൽ നിന്ന് തല്ല് കിട്ടുമായിരുന്നു, ശിക്ഷ കിട്ടുമായിരുന്നു. ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താൽ ശിക്ഷ കിട്ടുമായിരുന്നു. പള്ളി പോയില്ലെങ്കിൽ ശിക്ഷ കിട്ടുമായിരുന്നു. പ്രാർത്ഥിച്ചില്ലെങ്കിൽ തല്ല് കിട്ടുമായിരുന്നു. പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ തല്ല് കിട്ടുമായിരുന്നു. പലപ്പോഴും വഴക്ക് പറയുമായിരുന്നു, ബാലശിക്ഷകരുമായിരുന്നു. ഇന്നിപ്പോൾ ഈ ബാലശിക്ഷയൊന്നും ചെയ്യാൻ വീടുകളിലും പറ്റാതെ പോവുകയാണ്. കാരണം ബാലശിക്ഷ ചെയ്താൽ ഇവനെപ്പോഴാണ് ഞരങ്ങു മുറിക്കുന്നറിയില്ല, ഇവനെപ്പോഴാണ് കെട്ടിത്തൂങ്ങുന്നതെന്നറിയില്ല, എപ്പോഴാണ് എടുത്ത് ചാടുന്നതെന്നറിയില്ല. അതുകൊണ്ട് ബാലശിക്ഷകൾ പോലും ഭവനങ്ങളിലും കൊടുക്കാതെ പോവുകയാണ്.
അതുകൊണ്ട് പലപ്പോഴും ജാരസന്ധതകളെപ്പോലെ വളരുകയാണ് തലമുറ. ഇവിടെ പറയുന്നത് ദൈവം തൻ്റെ മക്കൾക്ക്, അപ്പൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ബാലശിക്ഷ നൽകുന്നു. അതവരെ നന്നാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മാർഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ചില കഷ്ടതകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില ഭാരങ്ങൾ നമ്മെ നന്നാക്കാൻ തരുന്ന ചില ബാലശിക്ഷകളാണ് എന്ന് തിരിച്ചറിയണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാലറിയാം, പലപ്പോഴും ചെറിയ ശിക്ഷ തരുമ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങുന്നവന് ശിക്ഷ കൊടുത്തവനെയും ചീത്ത വിളിക്കും, ശിക്ഷ ഏറ്റുവാങ്ങുന്നവന് അത് അരോചകമാണ്. എന്നാൽ എന്തിനാണ് ശിക്ഷിച്ചതെന്ന് അപ്പനറിയാം. ശിക്ഷ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച എന്താണെന്നും അപ്പനറിയാം. നമ്മുടെ അപ്പൻ തരുന്ന ശിക്ഷ ശരിയായി എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കും പരാതിയില്ലാതാകും. നമ്മുടെ ഇന്നത്തെ പ്രശ്നം ലഭിക്കുന്ന ശിക്ഷ എന്തിനാണെന്ന് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വേദനകൾ, ഒന്ന്, പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന പോലെ തരുന്ന ബാലശിക്ഷയാണ് എന്ന് തിരിച്ചറിഞ്ഞ്, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണിവ എന്ന് തിരിച്ചറിയുമ്പോൾ കഷ്ടതകളെക്കുറിച്ച് പരാതിയില്ലാതെ ജീവിക്കാൻ നമുക്കാവും. രണ്ടാമത്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. വാക്യം പറയുന്നില്ല, കാരണം 22-ാം അധ്യായം മുഴുവനായി ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. 25 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന് ദൈവം വാഗ്ദാനം കൊടുത്തു, നിനക്ക് ഒരു സന്തതി ഉണ്ടാകും. അങ്ങനെ 25 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് 100-ാമത്തെ വയസ്സിൽ തനിക്കൊരു മകൻ ജനിച്ചത്. അങ്ങനെ 100-ാം വയസ്സിൽ ജനിച്ച മകനെ സന്തോഷമായി കഴിയുമ്പോഴാണ് ദൈവം അവനെ ഒരു പരീക്ഷയിലേക്ക് കടത്തിവിടുന്നത്. അതാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, നീ പുറപ്പെട്ട് നിൻ്റെ മകനായ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. ആ പറഞ്ഞ പ്രസ്താവനയും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളുടെയും വിശദീകരണമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണിത്. 100-ാമത്തെ വയസ്സിൽ ജനിച്ച മകൻ, 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഒരു മകൻ, വാഗ്ദാനം കൊടുത്തിട്ട് തന്നെ പിന്നെ 25 വർഷമായി. ആ 25 വർഷവും വെയിറ്റ് ചെയ്ത് കിട്ടിയ മകൻ സന്തോഷമായി ഓടിച്ചാടി നടന്നപ്പോഴാണ് അവനെ, ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന അവനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് യാഗം കഴിക്കാൻ പറഞ്ഞ സംഭവം. ഈ സംഭവം എല്ലാവർക്കും അറിയാം. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കഷ്ടതയാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്. ദൈവം അവനോട് അറിയിച്ചിരുന്നതാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും നിനക്ക് മക്കളെ വർദ്ധിപ്പിക്കും. ആകെ ഒരു മകനെ കൊടുത്തു, അവനെ യാഗം കഴിക്കാനും പോവുക. എങ്ങനെ ഈ വാഗ്ദത്തം നിറവേറും? വലിയ പ്രതിസന്ധിയാണ്. അങ്ങോട്ട് കടന്നു പോകുന്ന വഴിക്ക് മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ, ഹോമയാഗത്തിനുള്ള വിറകും കത്തിയുമെല്ലാം ഉണ്ട്, പക്ഷേ ഹോമയാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെ? ഒരപ്പൻ്റെ മനസ്സിന് ഇതിന് മറുപടി പറയാൻ എന്താ, നിന്നെ കൊല്ലാൻ പോവാണ് എന്ന് പറയാനാവോ? പക്ഷെ അപ്പൻ പറഞ്ഞു, മോനെ, ഹോമയാഗത്തിന് ആട്ടുംകുട്ടി യഹോവ കരുതിക്കൊള്ളും. ഇത് പറയുമ്പോഴും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊരു പരീക്ഷണമാണ്. ഈ അധ്യായം തുടങ്ങുന്നത് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്ന് പറഞ്ഞാണ്. പക്ഷെ നമുക്കറിയാം, ഈ പരീക്ഷ നടത്തുന്നത് പ്രൊമോഷന് വേണ്ടിയാണ്. പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ചില പരീക്ഷയിലൂടെ കടന്നുപോയേ മതിയാകൂ. അബ്രഹാമിന് ഈ പരീക്ഷ കടന്നുപോയത് അവന് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ്. യാഗത്തിൻ്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽത്തിനു പോലെയും വർദ്ധിപ്പിക്കും. അവൻ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും ഒക്കെ പരക്കും. വലിയ പ്രൊമോഷൻ കിട്ടി സന്തോഷത്തോടെ മടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വരുന്ന ചില പരീക്ഷകൾ, ജീവിതത്തിൽ വരുന്ന ചില കഷ്ടതകൾ ദൈവം നമ്മെ പ്രൊമോഷന് വേണ്ടി നടത്തുന്ന ചില പരീക്ഷകളാണ്. അതുകൊണ്ട് ഇത്തരം പരീക്ഷകളിൽ
തളർന്നു പോകാതെ തകർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ നിലനിൽക്കുവാൻ സാധിക്കട്ടെ. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എന്നെ കഷ്ടതയിലാക്കിയത് എനിക്ക് നന്നായി. മനുഷ്യൻ കടന്നു പോകുന്ന കഷ്ടതകളുടെ മൂന്നാം സാരം, മൂന്നാമത്തെ അർത്ഥം തിരുവചനം പ്രതിപാദിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കാന്തക്കോണ് ഇവൻ പാപം ചെയ്തു, ഇവനോ അവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവന് വെളിവാകേണ്ടതിനത്രേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യങ്ങളാണ് വായിച്ചത്. പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇവൻ കുരുടനായി പിറക്കാൻ കാരണമെന്താണ്? ഇവൻ ചെയ്ത പാപം കൊണ്ടാണോ? ഇവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപം കൊണ്ടാണോ? സാധാരണഗതിയിൽ നമ്മളും ഇന്നും പറയുന്ന ചില വാക്കുകളാണ്. അത് അവന് എന്തോ സംഭവിക്കാൻ കാരണം ഒന്നുകിൽ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ അപ്പനും അമ്മയും ചെയ്ത കുറവ് കൊണ്ടാണ്. പ്രത്യേകിച്ച് പഴയ നിയമകാലത്ത് അത് വളരെ രൂഢമൂലമായിരുന്നു ഈ ചിന്ത. പക്ഷേ കർത്താവിൻ്റെ മറുപടി വ്യത്യസ്തമാണ്. ഇവൻ പിറവിയിലെ കുരുടനായി പിറന്നത് എന്തുകൊണ്ടാണ്? പിറവിയിലെ കുരുടനായി പിറക്കുന്നത് അവൻ്റെ കുറവ് കൊണ്ടല്ലോ, ബൈ ബർത്ത്. ജനിച്ചു കഴിഞ്ഞ് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കിട്ടിയ ശിക്ഷയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത തെറ്റുകൊണ്ടാണോ? അതിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്, ഇതൊന്നുമല്ല കാരണം, ദൈവനാമം ഇവനിലൂടെ മഹത്വപ്പെടുവാൻ വേണ്ടി ചെയ്തതാണ്. ഈ പിറവിക്കുരുടൻ്റെ സംഭവം ഈ അധ്യായം മുഴുവനായി വിസ്തരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമം ഇവനിലൂടെ വെളിപ്പെടുകയാണ്. ഇവന് സൗഖ്യം കൊടുത്തപ്പോൾ പലരും ചോദിച്ചു, നിനക്കങ്ങനെ സൗഖ്യം കിട്ടി? അവൻ പറഞ്ഞു, എനിക്ക് യേശു സൗഖ്യം തന്നു. അപ്പോൾ അവൻ ആരാണ്? അതേക്കുറിച്ചുള്ള സംവാദം നടന്നു. അപ്പോൾ അവരവരുടെ അപ്പനോടും അമ്മയോടും വിളിച്ചു ചോദിച്ചു, ഇവനായിരുന്നോ നിങ്ങൾക്ക് കുരുടനായി ജനിച്ച മകൻ? അവരെ പുറത്താക്കുമെന്ന് പേടിച്ച് അവർ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിച്ചോ. അങ്ങനെ വലിയ സംവാദം നടക്കുകയാണ്. ഒടുവിൽ അവനെ വിളിച്ച് ചോദിച്ചു. അവൻ പറഞ്ഞു, ഈ യേശുവിനെക്കുറിച്ചുള്ള വിവാദമൊന്നും എനിക്കറിയില്ല, എനിക്കൊരു കാര്യം അറിയാം. ഞാൻ മുമ്പേ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണാം. ആ കുരുടൻ്റെ സാക്ഷ്യത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയാണ്, ദൈവനാമം വെളിപ്പെടുകയാണ്, കർത്താവിനെ ഭയപ്പെടുകയാണ്, അവൻ തുള്ളിച്ചാടി കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ അവൻ കുരുടനായി പിറന്നതിൻ്റെ ഉദ്ദേശം ദൈവനാമം വെളിപ്പെടാനും മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കഷ്ടതകൾ, ചില ഭാരങ്ങൾ ദൈവനാമം നമ്മളിലൂടെ വെളിപ്പെടാൻ മുഖാന്തരമാകുന്നു. കർത്താവിൻ്റെ നാമം വെളിപ്പെടാൻ ഇപ്രകാരമുള്ള ചെറിയ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരികയാണ്. അങ്ങനെ കടന്നു പോയിട്ട് സൗഖ്യം പ്രാപിച്ചു വരുമ്പോഴാണ് ദൈവം വലിയവനാണെന്ന് കൂടുതലായി തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്ക് കറണ്ട് പോയിട്ട് കറണ്ട് വരുമ്പോഴാണ് കറണ്ട് ഉണ്ടായിരുന്നതിൻ്റെ ഗുണം തിരിച്ചറിയുന്നത്. നമുക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹം തിരിച്ചറിയുന്നത്. അസുഖമായിരുന്നവൻ സൗഖ്യം നേടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ സന്തോഷം തിരിച്ചറിയുന്നത്. വേദനയിലൂടെ പോയവൻ വേദനയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം മനസ്സിലാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ചില കഷ്ടതകൾ തിരുനാമഹത്വത്തിനാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് പരിഭവമില്ലാതെ പരാതികളില്ലാതെ ജീവിക്കാനാവും. നമുക്ക് സംഭവിക്കുന്ന വേദനകളെക്കുറിച്ച് തിരുവചനം പ്രതിപാദിക്കുന്ന 4-ാമത്തെ അർത്ഥതലം 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാം വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ട്
നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പൗലോസപ്പോസ്തലൻ പറയുന്നത് ധാരാളം ദൈവസന്നിധിയിലേക്ക് വന്ന ശേഷം ധാരാളം വെളിപ്പാടുകളുണ്ടായി, അവന് ദൈവികമായ അരുളപ്പാടുകളുണ്ടായി, ദൈവികമായ ധാരാളം കൃപകൾ പ്രാപിച്ചു. അപ്പോൾ വെളിപ്പാടുകളുടെ ആധിക്യം കൂടിയപ്പോഴേക്കും അവൻ വലിയ ആളാണ് എന്നുള്ളൊരു ചിന്ത, ഒരു നിഗളം സ്വാഭാവികമായി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവനും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അവൻ പറയുകയാണ്, ഞാനിങ്ങനെ ഉയർന്ന് വന്നപ്പോൾ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം എന്നെ പിടിച്ചു. ജഡത്തിലൊരു ശൂലം അവൻ്റെ ശാരീരികമായ അസ്വസ്ഥതയാണെന്നോ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നമാണെന്നോ ഒക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും ഒരു ശാരീരിക പ്രശ്നം അവനെ ബാധിച്ചു. അത് മാറിക്കിട്ടാനായി അവൻ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇത് മാറിത്തരാൻ. പക്ഷേ പൗലോസപ്പോസ്തലനെ പോലുള്ള ദൈവത്തിന് വേണ്ടി ജീവിച്ച പൗലോസിൻ്റെ പ്രാർത്ഥന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം കേട്ടില്ല. നമ്മൾ സാധാരണഗതി പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം കേൾക്കും. ദൈവം കേൾക്കുന്നുണ്ടാവാം, പക്ഷേ നമ്മുടെ ചോദ്യത്തിന് പോലെ ഉത്തരം കിട്ടണമെന്നില്ല. അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഇത് മാറ്റിക്കിട്ടണേയും. പക്ഷേ ദൈവം മാറ്റിക്കൊടുത്തില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അതുപോലെ ടിക്ക് ചെയ്ത് തരണമെന്നില്ല ഉത്തരം. പക്ഷെ മാറിക്കിട്ടിയില്ലെങ്കിലും ദൈവം ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. നമ്മുടെ ചില അസുഖങ്ങൾ മാറാൻ ചിലപ്പോൾ പ്രാർത്ഥിച്ചാലും അസുഖം മാറില്ലായിരിക്കാം. ദൈവം പറയുകയാണ്, അസുഖം അവിടെ ഇരുന്നോട്ടെ, അതിൻ്റെ കൂടെ എൻ്റെ കൃപ കൂടെ നിനക്ക് മതി. അവൻ്റെ കൃപയുണ്ടെങ്കിൽ അസുഖമാണെങ്കിലും അതിൻ്റെ ഇടയിലൂടെ നടക്കാനുള്ള ശക്തി അവൻ തരും. എൻ്റെ കൃപയുണ്ടെങ്കിൽ, നിനക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം തരും. നമുക്ക് ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ, ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഇത്തരം കഷ്ടതകൾ അധികം നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം തരുന്ന ചില ശൂലങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വേദനകളാണ് അഹങ്കാരികളാകാതിരിക്കാനും നമ്മൾ നിഗളിച്ചു പോകാതിരിക്കാനും സഹായിക്കുന്നത് ജീവിതത്തിലെ ചില കഷ്ടതകളും ചില ഭാരങ്ങളുമാണ്. അതുകൊണ്ട് കഷ്ടതകൾക്ക് വേദപുസ്തകം നൽകുന്ന 3-4 മറുപടി ഇതാണ്. 5 1 രാജാക്കന്മാർ 5:1 ഒരു വലിയ രാജാവിനെക്കുറിച്ചും അവൻ്റെ സൈന്യാധിപനെക്കുറിച്ചും പറയുന്ന ചിത്രമാണ്. 1 രാജാക്കന്മാർ 5:1 ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ, അവൻ പരാക്രമശാലിയായിരുന്നു എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നയമാനെക്കുറിച്ച് പറയുന്ന പരാമർശം, അവൻ ആരാം രാജാവിന് ജയമുണ്ടാക്കിക്കൊടുത്ത പ്രഗത്ഭനായ ഒരു പട്ടാളോദ്യോഗസ്ഥൻ. അവൻ പരാക്രമശാലിയായിരുന്നു, പക്ഷേ എങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. പരാക്രമശാലികളായി ഓടി നടക്കുമ്പോൾ നമ്മുടെ വിചാരം, ഞാൻ പരാക്രമശാലിയാണ്, ഞാൻ സമർത്ഥനാണ്, ഞാൻ മുഖാന്തരമാണ് ആരാം രാജാവിന് ജയമുണ്ടാക്കിയത്, ഞാൻ മുഖാന്തരമാണ് ഈ സഭ മുഴുവൻ ശരിയായത്, ഞാൻ മുഖാന്തരമാണ് എൻ്റെ കുടുംബം മുഴുവൻ ശരിയായത്, ഞാൻ മുഖാന്തരമാണ് എൻ്റെ ഈ ഫേം മുഴുവൻ ശരിയായത്, ഞാൻ മുഖാന്തരമാണ് ഈ ലോകം മുഴുവൻ നിൽക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. അങ്ങനെയുള്ളപ്പോൾ അവനോട് പറയുകയാണ്, അവൻ പരാക്രമശാലിയായിരുന്നു എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നമ്മളങ്ങനെ ഞാനാണ് പരാക്രമശാലി എന്ന് ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ, ചിലപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, അത് വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നും, ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാനുണ്ടായ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, അവൻ്റെ വീട്ടിലെ അടിമബാലിക അവനോട് പറഞ്ഞു, യജമാനനെ, എൻ്റെ നാട്ടിലൊരു പ്രവാചകനുണ്ട്, അവിടേക്ക് ചെല്ല്.
അവിടെ പല സംസാരങ്ങളൊക്കെ നടന്നതിന് ശേഷം ഒടുവിൽ അവൻ അവിടെയൊക്കെ പോവുകയാണ്. ഇസ്രായേലിൻ്റെ ഒരു പ്രവാചകനുണ്ടെന്നും ആ പ്രവാചകൻ്റെ സന്നിധിയിൽ നിന്ന് സൗഖ്യമുണ്ടെന്നും തിരിച്ചറിയാൻ അവൻ ഇതുവരെ വിചാരിച്ചു ആരാം രാജാവാണ് ഏറ്റവും വലിയ നേതാവെന്ന്. ഇതുവരെ അവൻ വിചാരിച്ചു അവൻ്റെ പരാക്രമമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന്. ഇതുവരെ അവൻ വിചാരിച്ചു ഞാൻ പരാക്രമശീലയുണ്ട്, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ സഹോദര, നീ പരാക്രമശാലിയായി ഓടി നടക്കുമ്പോഴും നീ മുഖാന്തരം അനേകർക്ക് ജയം നേടിയിട്ടുണ്ടായിരിക്കാം എങ്കിലും നീ അനേകം കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. മെറിറ്റ് ഉണ്ടാക്കിയതിൻ്റെ വലിയൊരു ലിസ്റ്റ് നിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഉണ്ടെങ്കിലും നീ കുറവുള്ളവരാണ്, കുഷ്ഠരോഗിയാണ് എന്ന് തിരിച്ചറിയാൻ സഹായിച്ചത് അവൻ്റെ ജീവിതത്തിലെ ഈ കഷ്ടപ്പാടാണ്. അവിടെ ഒരു പ്രവാചകനുണ്ടെന്നും അവനാണ് ശ്രേഷ്ഠനെന്നും തിരിച്ചറിയാൻ സഹായിച്ചത് ഇതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളാണ്, ശാരീരിക അസ്വസ്ഥതകളാണ്, അല്ലെങ്കിൽ കുടുംബത്തെ അലട്ടുന്ന ചില പ്രശ്നങ്ങളാണ് ഇസ്രായേലിലെ ദൈവത്തെങ്കിലേക്ക് നയിക്കാൻ സഹായിക്കുന്നത്. അതിനാൽ തിരുവചനപ്രകാരം കഷ്ടതകൾ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ ചട്ടം പഠിക്കാൻ ദൈവം തന്ന ഉപാധികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇതാണ് തിരുവചനത്തിൽ പറയുന്ന, അവനെക്കുറിച്ച് ഓർപ്പിക്കുന്ന, ജീവിതത്തിലൊരു തിരിഞ്ഞു നോട്ടത്തിന് സഹായിക്കുന്നതാണ്. എൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിന് സഹായിക്കുന്നതാണ് ജീവിതത്തിലെ കഷ്ടതകൾ അഥവാ ഭാരങ്ങൾ. വീണ്ടും ആറാമത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് യോനായുടെ പുസ്തകത്തിൻ്റെ സംഭവം. വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒന്നാമധ്യായം നാലാമത്തെ വാക്യം, യോന ദൈവത്തിൻ്റെ വാക്കിന് വിരുദ്ധമായി നിനുവയിലേക്ക് പോകാനുള്ളവൻ നിനുവയിലേക്ക് പോകാതെ തർശീസിലേക്ക് കപ്പൽ കയറി. ഈ സംഭവം നമ്മൾ പലപ്പോഴും ധ്യാനിക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അവൻ കപ്പലിൽ കയറി കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. അവനോട് സുഖമായി യാത്ര ചെയ്യുക, പക്ഷേ അവിടെ ശക്തമായ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. ആ പെരുങ്കാറ്റ് അടിച്ചപ്പോൾ, തിരുവചനത്തിൽ അവിടെ പറയുന്നത് പെരുങ്കാറ്റടിച്ചു എന്നല്ല, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു എന്നാണ്. തന്നെത്താൻ അടിച്ചല്ല, യഹോവ അടിപ്പിച്ചതാണ്. വായ്, എന്തിനാണ് യഹോവ അടിപ്പിച്ചത്? ആ പെരുങ്കാറ്റ് അടിച്ചപ്പോൾ പിന്നീട് സംഭവിച്ചൊക്കെ നിങ്ങൾക്കറിയാം. അവനെ ചീട്ടിട്ടു, ചീട്ട് ജോനായ്ക്ക് വീണു, അവിടെ വെള്ളത്തിലിട്ടു, മത്സ്യം വന്ന് വിഴുങ്ങി, ഇതൊക്കെ അറിയാം. എന്നാൽ ആ ഒരു കാറ്റ് ജോന കയറിയ കപ്പലിൽ കൊടുങ്കാറ്റടിച്ചു. അതൊരു വലിയ പ്രതിസന്ധിയാണ്. പക്ഷെ മറുവശം, പെരുങ്കാറ്റടിക്കാതിരുന്നെങ്കിലോ? പെരുങ്കാറ്റ് അടിക്കാതിരുന്നെങ്കിൽ ഞാൻ പോകുന്ന വഴിയാണ് ശരി എന്ന് വിചാരിക്കുമായിരുന്നു. നമ്മൾ പോകുന്ന വഴി ശരിയല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ, നമ്മൾ കണ്ടുപിടിച്ച മാർഗം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ, നമ്മുടെ ന്യായങ്ങൾ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ജീവിതത്തിൽ ചില കാറ്റുകൾ, ചില പ്രതിസന്ധികൾ ആവശ്യമായി വരും. അതുകൊണ്ട് നമ്മുടെ വഴി പുറകോട്ടൊന്ന് പരിശോധിക്കാൻ, ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്ന് നോക്കാൻ ചില കാറ്റുകൾ, ചില പ്രതിസന്ധികൾ നമുക്ക് ആവശ്യമായി വരും. അവനെ യഥാസ്ഥാനപ്പെടുത്താൻ പിന്നീടും പല പ്രശ്നങ്ങളും ഉള്ളതാണ് കടത്തിവിട്ടത്. അതുപോലെ ജീവിതത്തിൽ ചില കഷ്ടതകൾ, ചില കാറ്റുകൾ, ചില വേദനകൾ, ചില ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ ഓട്ടത്തിനിടയിൽ നമ്മളങ്ങ് ഓടിക്കൊണ്ടേയിരിക്കും. അതിനിടയിലുണ്ടാകുന്ന ചെറിയ പ്രതിസന്ധികളാണ് നമുക്ക് കർത്തൃസന്നിധിയിലേക്ക് തിരിഞ്ഞു നോക്കാനും എൻ്റെ വഴി ശരിയാണോ എന്ന് സ്വയം പരിശോധിക്കാനും സഹായിക്കുന്നത് ഈ മാർഗമാണ്. വീണ്ടും മനുഷ്യന് കഷ്ടതയെക്കുറിച്ച് പറയുന്ന, തിരുവചനം പ്രതിപാദിക്കുന്ന ചില ചിന്തകൾ കൂടെ. ലൂക്കോസ് 15:14 വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായത്തിൽ ചില നഷ്ടപ്പെടലുകളുടെ കഥയാണ് പറയുന്നത്.
കാണാതെ പോയ ആടിൻ്റെ ഉപമ, കാണാതെ പോയ ദ്രമ്മയുടെ ഉപമ, വീട്ടിൽ നിന്ന് മാറിപ്പോയ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ഉപമ, ഇതെല്ലാം അതിൽ വിശദീകരിക്കുന്നതാണ്. 15:14 വീട്ടിൽ നിന്ന് അപ്പനോട് തൻ്റെ വിഹിതമെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയ ചെറുപ്പക്കാരൻ, ഈ 14 പറയുന്നത് അവൻ ദൂരദേശത്തേക്ക് പോയി, അവൻ വളരെ അടിച്ചുപൊളിച്ച് ജീവിച്ചു, പക്ഷേ അവന് മുട്ടുവന്നപ്പോൾ അവൻ ആലോചിച്ചു, അവൻ അവിടുത്തെ ദേശത്തിലെ നേതാവിനെ പോയി കണ്ടു, ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല, അയാൾ പന്നിക്ക് കൊടുക്കുന്ന വാൾവരെ കൊണ്ട് അവനെ തീറ്റി കൊടുക്കും. അപ്പോൾ അവൻ ശാന്തമായി ആലോചിച്ചു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ സുഖമായി കഴിയുന്നു. അവിടെയാണ് അവന് ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് അവൻ അപ്പനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ, ഈ ബുദ്ധിമുട്ടുകൾ അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വരാൻ അവനെ സഹായിച്ചു. സ്നേഹിതരെ, ജീവിതത്തിലെ കഷ്ടതകളാണ് നമുക്ക് കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വരാനുള്ള മുഖാന്തരമാകുന്നത്. അതുകൊണ്ട് എന്നെ കഷ്ടത്തിലാക്കിയത് കഷ്ടമായി പോയെന്നല്ല, അത് നന്നായി. അതുകൊണ്ടാണ് പിതാവ് നൽകുന്ന ബാലശിക്ഷയാണത്, വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കുള്ളതാണത്, ദൈവനാമ മഹത്വത്തിനായിട്ടുള്ളതാണത്, നിഗളിക്കാതിരിപ്പാൻ തന്ന ശൂലമാണത്, ഒരു തിരിഞ്ഞു നോട്ടത്തിന് സഹായിക്കുന്നതാണ്, എൻ്റെ വഴി പരിശോധിക്കാൻ തരുന്ന മാർഗമാണവ, അവ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാനുള്ള മാർഗമാണ്. അതുകൊണ്ട് അവൻ തരുന്ന കഷ്ടതകൾ ദൈവാനുഗ്രഹങ്ങളുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.